സൂചക സംഖ്യകൾ എന്ന് പറഞ്ഞ പാഠം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന്റെ തുടർച്ചയാണ് ജ്യാമിതിയും ബീജഗണിതവും. അപ്പൊ സൂചക സംഖ്യകളിൽ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇതിനാവശ്യമുണ്ട്. സൂചക സംഖ്യകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി കണ്ടാൽ മനസ്സിലാവും. സൂചക സംഖ്യകളിൽ പറഞ്ഞ എല്ലാ കാര്യത്തിന്റെയും ഒരു തുടർച്ചയാണ് ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ. ഇതിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഒരു വരയുടെ മധ്യബിന്ദു കാണാനുള്ളത്. ഒന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ള കാര്യം ഒരു വരയുടെ മധ്യബിന്ദു കാണണം. പിന്നെ രണ്ടാമത്തത് ഒരു വരയുടെ ചെരിവ് കണക്കാക്കാൻ പഠിക്കണം. പിന്നെ മൂന്നാമത്തത് ഒരു വരയുടെ സമവാക്യം എങ്ങനെ കാണാൻ പറ്റും, എന്താണ് വരയുടെ സമവാക്യം, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഒന്നാമത്തത് നമുക്ക് പറയാനുള്ളത് മധ്യബിന്ദുവാണ്. അതായത് ഒരു ഒരു വരയുടെ ഒരു ഈ അറ്റത്തുള്ള സൂചക സംഖ്യ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി X1 Y1 ആണ് എന്ന് വിചാരിക്കും. ഈ സൂചക സംഖ്യ X1 Y1ഉം ഈ അറ്റത്തുള്ള സൂചക സംഖ്യ X2 Y2ഉമാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണേ, ഈ പിന്നെ വരയുടെ ഒരറ്റത്തുള്ള സൂചക സംഖ്യ X1 Y1, മറ്റേ അറ്റത്തുള്ള സൂചക സംഖ്യ X2 Y2. എല്ലാ ബിന്ദുക്കൾക്കും രണ്ട് സൂചക സംഖ്യകളാണ് ഉണ്ടാവുക ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ സൂചിപ്പിച്ചു. അപ്പോ ഇതിന്റെ സൂചക സംഖ്യ X1 Y1, ഇതിന്റെ സൂചക സംഖ്യ X2 Y2. അങ്ങനെയാണെങ്കിൽ ഈ വരയുടെ മധ്യബിന്ദു നമുക്ക് കാണും. മധ്യബിന്ദു കാണുന്നെങ്കിൽ എക്സ് സൂചക സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് പകുതി കാണും. അതായത് X1ഉം Y1ഉം കൂടി കൂട്ടിയിട്ട് അതിന്റെ പകുതി കാണാം, Y2. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ എക്സ് സൂചക സംഖ്യ. പിന്നെ വൈ സൂചക സംഖ്യകൾ കൂട്ടിയിട്ട് Y1ഉം Y2ഉം കൂടി കൂട്ടിയിട്ട് രണ്ടായിട്ട് നൽകുക, അതിന്റെ പകുതി കാണാം. അപ്പോ എക്സ് സൂചക സംഖ്യകളുടെ തുകയുടെ പകുതിയും വൈ സൂചക സംഖ്യകളുടെ തുകയുടെ പകുതിയും. അപ്പൊ ഇത് എക്സ് സൂചക സംഖ്യ, ഇത് വൈ സൂചക സംഖ്യ, അതായിരിക്കും ഈ വരയുടെ മധ്യബിന്ദുവിന്റെ സൂചക സംഖ്യ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ഒരു കാര്യമാണ്, നമുക്ക് ഒരു ചോദ്യം വേണമെങ്കിൽ ചെയ്തു നോക്കാം. 2, 3 ഒരു വരയുടെ ഒരറ്റത്തുള്ള ബിന്ദു 2, 3, മറ്റേ അറ്റത്തുള്ള ബിന്ദു 4, 9ഉം. അങ്ങനെയാണെങ്കിൽ ഈ വരയുടെ മധ്യബിന്ദു നമുക്ക് കാണണം. ഒരറ്റത്ത് ഇത്, മറ്റേ അറ്റത്ത്, അതായത് ഒരു വരയുടെ രണ്ട് എൻഡ് പോയിന്റ്സ് ആയിരിക്കും ഇത് രണ്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൂത്രവാക്യത്തിൽ വില കൊടുത്ത് നോക്കാം. അതിന്റെ മധ്യബിന്ദു കാണാൻ വേണ്ടിയിട്ട് 2, 4 ഗുണി കൂട്ടുക, 2+4/2. അത് എക്സ് സൂചക സംഖ്യയും 3, 9 കൂടി കൂട്ടാം, 3+9/2. ഇതായിരിക്കും എക്സ് സൂചക സംഖ്യ, ഇതായിരിക്കും വൈ സൂചക സംഖ്യ. ഇതിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി കഴിയും. 2, 4 കൂടി കൂട്ടിയ 6/2, 3. 3, 9 കൂടി കൂട്ടിയ 12. 12/2, 6. 3, 6 ആയിരിക്കും ഇതിന്റെ മധ്യബിന്ദു. ഇത് ഈ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മധ്യബിന്ദു. ശ്രദ്ധിക്കാം, വരുന്നത് ഒരു വരയുടെ ചെരിവാണ്. ഒരു വരയിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ നമുക്ക് കിട്ടിയ ഈ വരയുടെ ചെരിവ് നമുക്ക് കാണാൻ പറ്റും. രണ്ട് അറ്റത്തുള്ള ബിന്ദുക്കൾ തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ കിട്ടിയാൽ മതി. അപ്പൊ ഈ വരയിലെ ഒരു ബിന്ദു 2, 3 എന്ന് വിചാരിക്കുക, നേരത്തെ പറഞ്ഞ മാതിരി. വേറൊരു ബിന്ദു 4, 9 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വരയുടെ ചെരിവ് നമുക്ക് കാണാം. വരയുടെ ചെരിവ് കാണാം വൈ സൂചക സംഖ്യകളുടെ വ്യത്യാസത്തെ എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി. വൈ സൂചക സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ Y2 - Y1. അതിനെ എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി, X2 - X1. ഇതാണ് ചെരിവ് കാണാൻ സൂത്രവാക്യം. വരയുടെ ചെരിവ് കാണാനുള്ള സൂത്രവാക്യം ഒന്ന് നന്നായി ശ്രദ്ധിക്കണേ. വൈ സൂചക സംഖ്യകളുടെ വ്യത്യാസത്തെ എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോ ഇതിൽ ചെരിവ് കാണാൻ വൈ സൂചക സംഖ്യകളുടെ വ്യത്യാസത്തെ, ഇവിടുത്തെ വൈ സൂചക സംഖ്യ 9, ഇവിടുത്തെ വൈ സൂചക സംഖ്യ 3. 9 - 3 പിന്നെ അടുത്തത് എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസമാണ്. ആദ്യം 9 എടുത്തത്, അപ്പൊ എക്സ് സൂചക സംഖ്യയിൽ ആദ്യം 4 - 2, അങ്ങനെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, 4 - 2. ഇതാണ് ചെരിവ്. അതായത് 9 - 3 എന്ന് പറഞ്ഞാൽ 6/2, 4 - 2 = 2, 6/2. 6/2 പറഞ്ഞാൽ 3. ഈ വരയുടെ ചെരിവ് 3. ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറഞ്ഞാൽ ഈ പാഠത്തിലെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വരയുടെ സമവാക്യം. അതായത് ഒരു വരയുടെ
മധ്യബിന്ദു കാണാൻ നമ്മൾ പഠിച്ചു, വരയുടെ ചെരിവ് കാണാൻ പഠിച്ചു, വരയുടെ സമവാക്യം കാണാൻ വേണ്ടി പഠിക്കണം. വരയുടെ സമവാക്യം കാണണമെങ്കിൽ ഒരു വരയിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദു നമുക്ക് അറിയണം. ഈ ഒരു ബിന്ദു അറിയണം, പിന്നെ വരയുടെ ചെരിവും അറിയണം. അപ്പൊ ഒരു വരയുടെ സമവാക്യം കാണണമെങ്കിൽ വരയിലെ ഏതെങ്കിലും ഒരു ബിന്ദു നമുക്ക് അറിയണം, വരയുടെ ചെരിവും നമുക്ക് അറിയണം. അഥവാ നമുക്ക് വരയുടെ ചെരിവ് അറിയില്ല എങ്കിൽ വരയിലുള്ള രണ്ട് ബിന്ദുക്കൾ നമുക്ക് അറിയണം. വരയിലുള്ള രണ്ട് ബിന്ദുക്കൾ നമുക്ക് അറിയുമെങ്കിൽ വരയുടെ ചെരിവ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് വരയുടെ ചെരിവ് കിട്ടും, പിന്നെ വരയുടെ സമവാക്യം കാണും. അപ്പൊ ഒരു ചോദ്യം ഞാൻ പറയാം. 3-1 എന്ന ഒരു ബിന്ദുവിലൂടെ, 3-1 എന്ന ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന വരയുടെ ചെരിവ് 3/5 ആണ്. കടന്നു പോകുന്ന ഈ വരയുടെ ചെരിവ് 3/5 ആണ്. ഈ വരയുടെ സമവാക്യം നമുക്ക് കാണണം. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഈ വരയിലെ ഒരു ബിന്ദുവാണ് 3-1, ഈ വരയുടെ ചെരിവാണ് 3/5. അപ്പൊ നമുക്ക് ചെരിവ് തന്നിട്ടുണ്ട്. ചെരിവ് തന്നുകൊണ്ട് രണ്ടാമത്തെ ബിന്ദുവിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ ബിന്ദു എപ്പോഴാണ് വേണ്ടി വരിക? ഈ ചെരിവ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ചെരിവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ബിന്ദു നമുക്ക് ആവശ്യം വരും. അപ്പൊ നമ്മൾ ഈ വരയുടെ സമവാക്യം കണ്ടെത്തണമെങ്കിൽ ഈ വരയിലെ ഒരു ബിന്ദുവാണ് XY എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വരയിലെ ഒരു ബിന്ദുവാണ് 3-1. അടുത്തത് നമ്മള് ഈ വരയിലെ ഒരു ബിന്ദുവാണ് XY എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മള് ഈ വരയിലെ ഒരു ബിന്ദുവാണ് XY എന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ബിന്ദുക്കൾ വെച്ചിട്ട് നമ്മൾ ചെരിവ് കണ്ട ആ ചെരിവ് 3/5 നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ചെരിവ് ഒന്ന് കാണാം. ചെരിവ് കാണാനുള്ള സൂത്രവാക്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈ സൂചക സംഖ്യകളുടെ വ്യത്യാസത്തെ. അപ്പൊ ഇവിടെ വൈ ആണ്, ഇവിടെ 1 ആണ്. Y-1 വൈ സൂചക സംഖ്യകളുടെ വ്യത്യാസത്തെ എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസം കൊണ്ട് ഹരിക്കണം. എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസം X-3 ആണ്. ഇങ്ങനെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക വരയുടെ ചെരിവാണ്. ചെരിവ് ഓൾറെഡി ഈ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ചെരിവ് 3/5. ഈ കാണുന്ന ഈ ഒരു സമവാക്യത്തിനെയാണ് നമ്മൾ വരയുടെ സമവാക്യമാക്കി മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിനെ ഒന്ന് ലഘൂകരിക്കുക. ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമാണ്. സമാവുമ്പോ ഇതായിട്ട് ഇങ്ങോട്ട് ഗുണിക്കണതും ഇതായിട്ട് ഇങ്ങോട്ട് ഗുണിക്കണതും സമായിരിക്കും. അപ്പൊ നമ്മൾ X-3 ആയിട്ട് 3 ഗുണിക്കാം. X-3 × 3 സമം Y-1 × 5. 5 × Y-1 ഒന്നുകൂടി ഗുണിക്കുമ്പോ 3X, ഇങ്ങോട്ട് ഗുണിക്കുമ്പോ -9 സമം 5Y -5. 5 ആയിട്ട് -1 ഗുണിക്കുമ്പോ -5. ഇനി ഒരു ഇക്വേഷന്റെ ഫോമിലേക്ക് ഇതിനെ മാറ്റണമെങ്കിൽ ആദ്യം എക്സിന്റെ ടേം എഴുതണം, പിന്നെ വൈയുടെ ടേം എഴുതണം, അത് കഴിഞ്ഞിട്ട് സംഖ്യ എഴുതണം, സമം 0 എഴുതണം. അപ്പൊ 3X നമുക്ക് ആദ്യം എഴുതാം, 3X. ഇനി ഈ 5Y സമത്തിന്റെ പുറത്തേക്ക് എടുക്കണം. 5Y അവിടെ പ്ലസ് ആണ്, അത് പുറത്തേക്ക് വന്നാൽ -5Y. ഇനി ഇവിടെ ഒരു -9 ഇവിടെ തന്നെ ഉണ്ട്, -9 അവിടെ തന്നെ എഴുതാം. പിന്നെ അപ്പുറത്ത് ഒരു -5 ഇപ്പുറത്തേക്ക് വരാനുണ്ട്, അപ്പൊ +5. ഇപ്പൊ അപ്പുറത്തുള്ളതെല്ലാം ഈ 5Y -5 ഇപ്പുറത്ത് എത്തി, അപ്പൊ ആ സൈഡില് 0 = 0. ഒന്നുകൂടി ഒറ്റ സ്റ്റെപ്പ് കൂടി നമുക്ക് എഴുതാം, 3X -5Y -9 ഉം 5 ഉം കൂടി കൂട്ടിയ -4 = 0. ഇതാണ് ഈ വരയുടെ സമവാക്യം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വരയുടെ സമവാക്യത്തിന് എക്സിന് ഒരു വില കൊടുക്കുമ്പോൾ വൈക്ക് നമുക്കൊരു വില കിട്ടും. ആ എക്സും വൈയും കൂടി ചേർന്ന് നിൽക്കുന്ന ആ ബിന്ദു ഈ വരയിലെ ഒരു ബിന്ദുവായിരിക്കും. അതായത് ഈ സമവാക്യത്തില് നമ്മൾ എക്സിന് 3 കൊടുത്താൽ വൈക്ക് 1 കിട്ടും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 3-1 എന്ന് പറയുന്ന ബിന്ദു ഈ വരയിലെ ഒരു ബിന്ദുവായിരിക്കും. ഇത് ഈ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഈ വരയുടെ സമവാക്യം എന്ന് പറഞ്ഞ ഭാഗം കൂടി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഭാഗത്തുനിന്ന് അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒരു ടെലിഫോൺ ടവറിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ 20 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളറ്റവും ചുവടും 45° 65° കീഴ്ക്കോണുകളിൽ കാണുന്നു. ടവറിന്റെ ഉയരം കാണുക, ടവറും കെട്ടിടവും തമ്മിലുള്ള അകലം കാണുക. ഈ ഒരു ചോദ്യം മാത്രം നമുക്കൊന്ന് നോക്കി നോക്കാം. ഒരു ടെലിഫോൺ ടവറിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചിത്രം വരയ്ക്കുന്നത് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. ചിത്രം വരയ്ക്കലാണ് ഈ ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോ ഒരു ടെലിഫോൺ ടവർ നമ്മൾ വരയ്ക്കണം. ആ ടെലിഫോൺ ടവറിന്റെ മുകളിൽ നിന്നാണ് നോക്കുന്നത്. അപ്പൊ ടെലിഫോൺ ടവർ നിൽക്കുന്നത് ഗ്രൗണ്ടിലാണ്. അപ്പൊ ഇത് ടെലിഫോൺ ടവർ, ഇത് ഗ്രൗണ്ട്.
ഇങ്ങനെയുള്ള ഈ ടെലിഫോൺ ടവറിന്റെ മുകളിൽ നിന്ന് ഒരാൾ നോക്കണുണ്ട്. നോക്കുന്ന ആളുടെ ഉയരം തന്നിട്ടില്ല, ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആളെ നമുക്ക് ഈ ടെലിഫോൺ ടവറിന്റെ മുകളിൽ വരയ്ക്കണം. ആളെ ഹൈറ്റ് തരാത്തോണ്ട് നമ്മൾ ടെലിഫോൺ ടവറിനെ മാത്രം വരച്ചാൽ മതി. ഇനി ഇവിടെ ഒരാള് നിൽക്കുന്നുണ്ട്, ഇത് ആളുടെ വീക്ഷണ രേഖയാണ്. അപ്പൊ ആള് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം വീക്ഷണ രേഖ വരയ്ക്കണം. അപ്പോ ഇത് ഗ്രൗണ്ട്, ഇത് ടെലിഫോൺ ടവറ്, ടെലിഫോൺ ടവറിന്റെ മുകളിൽ ഒരാള് നിൽക്കുന്നുണ്ട്, ഇത് ആളുടെ ലൈൻ ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ രേഖ. ഈ ആള് നോക്കുന്നത് 20 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം ഇവിടെ ചുവട്ടിലുണ്ട്. ഈ കെട്ടിടത്തിന്റെ ഹൈറ്റ് 20 മീറ്ററാണ്. ഈ കെട്ടിടം ഈ ടവറിന്റെ ഇത്രയും ഉണ്ടാവും. ഒന്ന് വെറുതെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് കെട്ടിടത്തിന്റെ ഹൈറ്റാണ്, ടവറിന്റെ ഇതുവരെ ആ കെട്ടിടം ഉണ്ട്. ഇനി ഈ മുകളിൽ നിൽക്കുന്ന ആള് ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് നോക്കുന്നുണ്ട്, ഇതിന്റെ ചോട്ടേക്ക് നോക്കുന്നുണ്ട്. മുകളിലേക്ക് നോക്കി, മുകളിലേക്ക് നോക്കുമ്പോ 45 ഡിഗ്രി കീഴ്കോണിലാണ് കാണുന്നത്. അപ്പോ വീക്ഷണരേഖയ്ക്ക് ചോട്ടിലുള്ള കോണാണ് കീഴ്കോൺ. അപ്പൊ ഈ കോണാണ് 45 ഡിഗ്രി. അപ്പോ ഇത് പറയാൻ കാരണം, കുട്ടികൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോ ഈ വീക്ഷണരേഖ വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കോണിന് 45 ഡിഗ്രി ആയിട്ട് എടുക്കും. ഈ കോണല്ല 45 ഡിഗ്രി, ഈ കോണാണ് 45 ഡിഗ്രി. ഈ കോണ് 45 ഡിഗ്രി ആയതുകൊണ്ട് ഈ കോണ് 45 ഡിഗ്രിയാണ്. അത് കഴിഞ്ഞ ഈ കെട്ടിടത്തിന്റെ അടിഭാഗം കീഴ്ഭാഗം കാണുന്നത് 60 ഡിഗ്രി കീഴ്കോണില്ല, 65 ഡിഗ്രി കീഴ്കോണില്ല. അപ്പൊ ഈ കോണ് 65 ഡിഗ്രിയാണ്. വീക്ഷണരേഖയ്ക്ക് ചുവടെയുള്ള കോണാണ് കീഴ്കോൺ. അപ്പൊ ഈ കോണ് 65 ഡിഗ്രിയാണ്. അപ്പൊ ഈ കോണ് 60 ഡിഗ്രി. അപ്പൊ ചിത്രം നമ്മളെ കംപ്ലീറ്റ് ആയി. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടില് ഒരു 20 മീറ്റർ ഉയരമുള്ള കെട്ടിടം ഉണ്ട്, പിന്നെ ഒരു ടെലിഫോൺ ടവറുണ്ട്, ടവറിന്റെ മുകളിൽ ആളുണ്ട്. ആളുടെ ഹൈറ്റ് തരാത്തോണ്ട് നമ്മൾ ആളെ വരച്ചിട്ടില്ല. ആളുടെ വീക്ഷണരേഖ വരച്ചു, വീക്ഷണരേഖ വരച്ചിട്ട് ആള് മുകളിലേക്ക് നോക്കി, താഴേക്ക് നോക്കി. മുകളിലേക്ക് നോക്കണ കോണെന്ന് പറഞ്ഞാൽ വീക്ഷണരേഖയ്ക്ക് അടിയിലുള്ള ഈ കോണ് 45 ഡിഗ്രി. ഈ കോണ് 45 ഡിഗ്രി ആയതുകൊണ്ട് ഈ കോണ് 45 ഡിഗ്രി. ഈ അടിയിലേക്ക് നോക്കണ ഈ ടോട്ടൽ കോണ് 65 ഡിഗ്രി ആയതുകൊണ്ട് ഈ കോണ് 65 ഡിഗ്രി. ഇത് രണ്ട് സമാന്തര രേഖകളെ ഛേദനം കണ്ടേക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ കോണുകൾ തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ഇത് 45 ഇത് 65 ആയത്. ഈ ചിത്രത്തിന് ഞാൻ പേര് കൊടുക്കാൻ പോവാണ് എ ബി സി ഡി ഇ. ഇത്രയും പേര് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. നിങ്ങൾക്കറിയാം ഇത് 20 മീറ്റർ ആണ്, അപ്പോ ഇത് 20 മീറ്റർ. ഇനി ഈ ചോദ്യത്തിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോണ് 45 ഡിഗ്രിയാണ്. ഈ കോണ് 45 ഡിഗ്രി ആണെങ്കിൽ ഈ സി ഡി എന്ന് പറഞ്ഞ മട്ടത്രികോണം ഒരു സമപാർശ്വ മട്ടത്രികോണാവും. ഇ സി ഡി എന്ന് പറയുന്ന ത്രികോണം ഒരു സമപാർശ്വ മട്ടത്രികോണാവും. കാരണം സമപാർശ്വ മട്ടത്രികോണത്തിന്റെ ഈ കോണും 45 ഡിഗ്രി വീതവും ഈ കോൺ 90 ഡിഗ്രിയും ആയിരിക്കും. അപ്പൊ ഈ കോണ് 45 ആയതുകൊണ്ട് ഈ കോൺ ഉറപ്പായിട്ടും 45 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. സമപാർശ്വ മട്ടത്രികോണത്തിന്റെ പാദവും ലംബവും തുല്യമാണ്. പാദവും ലംബവും തുല്യ ചിത്രത്തില് ചിലപ്പോൾ ഇത് കുറച്ച് നീളം കൂടുതലായി തോന്നുന്നത് റഫ് ചിത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. പക്ഷെ ഇതിന്റെ പാദവും ലംബവും തുല്യമാണ്. അപ്പോ ഈ 45 ഡിഗ്രിക്ക് ഉള്ള എതിർവശത്തിനെ നമുക്ക് എക്സ് എന്ന് വിചാരിക്കാം. അത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും. ഇത് 45 ഡിഗ്രി ആയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. 45 ഡിഗ്രി അല്ല എങ്കിൽ ഇതിനെ നമ്മൾ എക്സ് കൊടുത്തിട്ട് ഇത് കണ്ടെത്തണം. ഇത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതും കിട്ടും. അങ്ങനെ ഈ രണ്ട് വശങ്ങളും കൂടി കിട്ടും. ഇത് 45 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് എക്സ് എന്ന് നമ്മൾ കൊടുത്തു, ഇത് എക്സ് എന്ന് കിട്ടി, ഇതും എക്സ് എന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്തതായിട്ട് വലിയ ത്രികോണം പരിഗണിക്കുക. വലിയ ത്രികോണം എ ബി ഡി. അപ്പൊ ഞാൻ ഇവിടെ എഴുതാം, മട്ടത്രികോണം എ ബി ഡി പരിഗണിച്ചാൽ, എ ബി ഡി പരിഗണിച്ചാൽ, എ ബി ഡി എന്ന് പറഞ്ഞ മട്ടത്രികോണത്തില് നിങ്ങൾക്കറിയാം ഈ കോണ് 90 ഡിഗ്രിയാണ്, ഈ വശം എ ബി എക്സ് ആണ്, ബി ഡി 20+ x ആണ്. അപ്പൊ ഇതിൽ നമുക്ക് അറിയണ കാര്യം എ ബി എക്സ് ആണ്, ബി ഡി 20+ x ആണ്. എ ബി എക്സ് ആണ്, ബി ഡി 20+ x ആണ്. കോൺ എ 65 ഡിഗ്രിയാണ്, കോൺ എ 65 ഡിഗ്രിയാണ്. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ ത്രികോണമിതിയുടെ അപ്ലിക്കേഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ 65 ഡിഗ്രി കോണിന്റെ
എതിർവശവും നമുക്കറിയാം സമീപവശവും നമുക്കറിയാം എതിർവശം 20 പ്ലസ് എക്സും സമീപവശം എക്സും ആണ് അപ്പോൾ ഇത് രണ്ടും ടാൻ എന്ന അംശബന്ധം ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം അപ്പോ ഒന്ന് ശ്രദ്ധിക്കാം എതിർവശം ഇത് സമീപവശം എതിർവശവും സമീപവശവും തമ്മിലുള്ള അംശബന്ധമാണ് ടാൻ അപ്പൊ ടാൻ എ സമം ഈ 65 എതിർവശം ബി ഡി ബൈ സമീപവശം എ ബി ടാൻ വില കൊടുക്കുക ടാൻ എയുടെ വില 65 സമം ബി ഡി 20 പ്ലസ് എക്സ് ബൈ എക്സ് ശ്രദ്ധിക്കാം ടാൻ 65 വില നിങ്ങൾക്ക് 65 എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കോണളവ് അല്ലാത്തതുകൊണ്ട് 65 വില നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഒപ്പം തന്നിട്ടുണ്ടാവും ടാൻ 65 വില 2.14 ടാൻ 65 വില 2.14 സമം 20 പ്ലസ് എക്സ് ബൈ എക്സ് ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എക്സിന്റെ വില കാണണം അതിനു വേണ്ടിയിട്ട് എക്സിനെ ഇങ്ങോട്ട് എടുക്കുക അപ്പൊ 2.14 ഹരിക്കണം എക്സ് ഇങ്ങോട്ട് വന്ന ഇന്റു എക്സ് സമം 20 പ്ലസ് എക്സ് എക്സുകളെ ഒന്നിച്ച് നിർത്താം അപ്പൊ ഈ എക്സിനെയും കൂടി ഇങ്ങോട്ട് എടുത്താൽ മതി അപ്പൊ 2.14 എക്സ് ഈ പ്ലസ് എക്സ് ഇങ്ങോട്ട് വന്ന മൈനസ് എക്സ് സമം 20 2.14 എക്സ് എന്ന് ഒരു എക്സ് കുറച്ച 1.14 എക്സ് സമം 20 എക്സ് സമം ഈ 1.14 അപ്പുറത്തേക്ക് എടുക്കണം 20/1.14 ഇനി നിങ്ങൾക്ക് അറിയാം ഇത് ഹരിക്കാൻ ഇവിടെ 2 0 കൊണ്ട് ഗുണിച്ചിട്ട് അതായത് 2 0 സംഖ്യയായിട്ട് 100 അടിയിലും മുകളിലും ഗുണിക്കുക ഇവിടെ 2 ദശാംശ സ്ഥാനം ഉള്ളത് അപ്പൊ 2000/114 കണ്ടാൽ മതി ഞാനിപ്പോ ഹരിച്ച് കിട്ടുന്ന ഉത്തരം പറയാം 17.54 എന്ന് കിട്ടും 17.54 ഈ 17.54 എക്സിന്റെ വിലയാണ് എക്സ് എന്ന് പറഞ്ഞ സി ഡി ആണ് അതല്ലാന്നുണ്ടെങ്കിൽ ഇസി ആണ് അതുമല്ലെങ്കിൽ എ ബി ആണ് അതായത് ഇതൊക്കെ എക്സ് ആണ് അപ്പോ നമുക്ക് 2 ചോദ്യങ്ങളാണ് ചോദ്യത്തിൽ ഉള്ളത് ഈ ചോദ്യത്തിൽ നമുക്ക് 2 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ടവറിന്റെ ഉയരം ഇത് 20 ഇത് 17.54 അപ്പൊ ടവറിന്റെ ഉയരം ബി സി പ്ലസ് സി ഡി ആണ് അതായത് ബി സി എന്ന് പറഞ്ഞാൽ 20 സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17.54 ഇപ്പൊ നമുക്ക് കിട്ടി അങ്ങനെ 37.54 അത്രയും മീറ്റർ എന്ന് കിട്ടും 37.54 മീറ്റർ പിന്നെ അതേമാതിരി ടവറും കെട്ടിടവും തമ്മിലുള്ള അകലം കാണണം ടവറും കെട്ടിടവും തമ്മിലുള്ള അകലം എ ബി ആണ് എ ബി എന്ന് പറഞ്ഞാൽ അത് എക്സിന് തുല്യമാണ് എക്സിന്റെ വില നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 17.54 അപ്പൊ ടവറും കെട്ടിടവും തമ്മിലുള്ള അകലം 17.54 മീറ്റർ